കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ സി പി എമ്മിൻ്റെ തിരക്കഥയാണോ ഒരു സംശയം കൊണ്ട് ചോദിച്ചത് പി വി അൻവർ പറയുന്നത് ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരടി പിന്നോട്ടില്ല ഏതറ്റം വരെയും പോകുമെന്നാണ് പക്ഷേ പിണറായിയെ കണ്ടപ്പോൾ പി വി അൻവർ വിനീത വിധേയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ടപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ സിംഹവുമായി മാറിയത് എന്തുകൊണ്ടായിരിക്കും മാത്രമല്ല ഇപ്പോൾ അൻവർ പറയുന്നത് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളതൊക്കെ പാർട്ടിയും സർക്കാരും കൂടി അന്വേഷിക്കട്ടെ എന്നാണ് ഒരുപാട് ജനകീയ വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് അൻവർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതെന്ന് ഓർക്കണം മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ദിവസമാണ് ആദ്യത്തെ വെടികുട്ടിച്ചത് കാഫീർ പ്രയോഗം അർജുനനെ കണ്ടെത്താൻ കഴിയാതെ പോയത് വയനാട് ദുരന്തത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ മുല്ലപ്പെരിയാർ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെച്ചത് സിനിമാ നട നടന്മാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ മുകേഷ് എം എൽ എയുടെ രാജി തുടങ്ങി പിണറായി സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളെയും മറയ്ക്കാനും മറക്കാനും വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ഒരു നനഞ്ഞ പടക്കമായിരുന്നു എന്ന് അൻവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു ദിവസം വരും നമ്മളെല്ലാം തൊണ്ട തൊടാതെ അതങ്ങ് വിഴുങ്ങുകയും ചെയ്യും ഈ സമയത്ത് പടക്ക കമ്പനിയുടെ പിന്നാമ്പുറത്ത് കൂടി പിണറായി വിജയൻ പലതും ഒളിപ്പിച്ചു കടത്തും ജയരാജനെ മറക്കും മുകേഷ് സുരക്ഷിതനാകും മാധ്യമങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും കിട്ടുകയും ചെയ്യും അപ്പോഴവർ അതിൻ്റെ പിന്നാലെ പായുകയും ചെയ്യും പിന്നീട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി പരിപാടികൾക്ക് മരുമോനും അൻവറും ജലീലും കൂടി ചേർന്ന് പുതിയ തിരക്കഥ ഉണ്ടാക്കും ഇതൊക്കെ എല്ലായി നടക്കാൻ പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനലാണെന്ന ബോംബ് പൊട്ടിച്ച ശേഷം പിണറായിയെ കണ്ടിട്ട് വന്നപ്പോൾ അൻവർ പത്തിമടക്കി ഇനി ഞാനൊന്നും പറയത്തില്ല എല്ലാം നിങ്ങൾ അന്വേഷിച്ചാലും മതിയെന്ന് അൻവർ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള ചാലക ശക്തി എന്താണ് ഗോവിന്ദൻ മാഷിനെ കണ്ടതിന് ശേഷം എലി പിന്നെയും പുലിയായതിൻ്റെ കാരണം പിണറായിക്കെതിരെ ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാളയത്തിൽ പടയാണെന്ന് സംശയിച്ചാൽ അല്ലെന്ന് പറയാൻ പറ്റുമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നിട്ടും പിണറായി അൻവറിനെ ഒന്ന് ശാസിച്ചതുപോലുമില്ല മാഷും മിണ്ടിയില്ല ഇതൊക്കെയല്ലേ പുറത്തു വന്ന വാർത്തകൾ അത് അങ്ങനെ അങ്ങ് വിഴുങ്ങാൻ അരിയാകാരം കഴിക്കുന്നവർക്ക് പറ്റില്ല ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഊരി വാങ്ങി നഗ്നനാക്കി ജയരാജനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട പാർട്ടിയാണിതെന്ന് ഓർക്കണം പണ്ട് കെ ആർ ഗൗരിയമ്മയും എം വി രാഘവനെയും മറ്റൊരു പാർട്ടിയിലേക്ക് ഓർച്ചുവിട്ട പാർട്ടിയാണ് എം എ ബേബിയെയും തോമസ് ഐസക്കിനെയും ഉൾപ്പെടെ ജി സുധാകരനെയും ഒക്കെ മൂലയ്ക്കിരുത്തിയ പാർട്ടിയാണ് ആ പാർട്ടിയാണ് സർവ്വസ്വതന്ത്രനായ ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് സി പി എം സ്പോൺസേർഡ് നാടകം എന്നല്ലാതെ മറ്റെന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെ ഒരു സ്വതന്ത്ര എം എൽ എ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പരസ്യ ശാസനയെങ്കിലും നടത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ വിപ്ലവ വീര്യം കെടുത്താതെ സി പി എം പാർട്ടിക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ ഇതൊരു പാർട്ടി നാടകം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നിഗൂഢമായ മറ്റൊരു അജണ്ട ഉണ്ടാകും ഇതിന്റെ പിന്നിൽ അത് മിക്കവാറും പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാളയത്തിൽ പുകയുന്ന പടയാകാനാണ് സാധ്യത എന്തായാലും പി വി അൻവറിന്റെ ഏറുപടക്കത്തിൽ മുകേഷ് രക്ഷപ്പെട്ടു പ്രതിഷേധം ശക്തമായല്ലേ മുകേഷിന് രാജിവെക്കേണ്ടി വരുന്നത് അങ്ങനെ വന്നാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും അതിൽ സി പി എം തോറ്റുതൊപ്പിയിടും ആ നാണക്കേടിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാനുള്ള തുറപ്പു ചീട്ടായിരുന്നു അൻവർ അതല്ലേ സത്യം അപ്പോൾ വീണ്ടും പാർട്ടിയുടെയും പിണറായി സർക്കാരിൻ്റെയും പ്രിയപ്പെട്ടവനായി മാറി പി വി അൻവർ അൻവറിനും സന്തോഷം പാർട്ടിയും സന്തോഷം പിണറായിക്കും സന്തോഷം